എന്താ ഉണ്ടായെന്ന് പറ. നിന്റെ ഉള്ളിലെ പകുതി സങ്കടം ഞാനും കൂടി ഏറ്റുവാങ്ങിയ മനസ്സിന്റെ ഭാരം കുറയില്ലേ? ഇതുവരെ നമ്മൾ അങ്ങനെയല്ലേ ജീവിച്ചു പോയത്? പരിഭവമാണ്. എനിക്കെന്ത് പരിഭവമുള്ളത്? ഒരാള് വേദനിപ്പിച്ച ആശ്വസിപ്പിക്കാൻ കുറച്ചുപേരെങ്കിലും ഉള്ളത് ഭാഗ്യം തന്നെയല്ലേ? വേറൊന്നുമല്ല, നമ്മൾ എവിടെ പോയെന്ന് മുത്തശ്ശിക്കറിയണം. അതിൽ പിടിച്ചു തുടങ്ങിയ കുത്തുവാക്കുകളും പിന്നെ അങ്ങോട്ട് നമ്മൾ ഇവിടെ അധികപ്പെട്ടാണെന്ന് വരെ മുത്തശ്ശി പറഞ്ഞു സ്ഥാപിച്ചു. സ്വന്തം കൂടപ്പുറപ്പിന്റെ മകളുടെ മരണം പോലും അറിയാത്ത മുത്തശ്ശിയോട് സഹതപിക്കാനല്ലേ നമുക്ക് കഴിയും? എത്ര കാലം നമ്മൾ ഈ കുത്തുവാക്കുകൾ സഹിച്ചിങ്ങനെ ഇവിടെ കഴിയും? നമ്മുടെ മോള് വളർന്നു വരിക, അവൾ എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. അപർണ ചെറിയമ്മയോട് മുത്തശ്ശിക്ക് വലിയ സ്നേഹമാണല്ലോ, അമ്മയും മുത്തശ്ശിക്ക് ഇഷ്ടമല്ലാത്തത് എന്താന്ന്? മോളോട് ഞാൻ എന്ത് മറുപടി പറയണം? അഭിയേട്ടൻ തന്നെ പറഞ്ഞതാ, ഇപ്പൊ തന്നെ മുത്തശ്ശിയോട് പൊന്നു തർക്കുത്തരം പറഞ്ഞു തുടങ്ങി. നിന്റെ ചോദ്യങ്ങൾക്ക് ഞാൻ എന്ത് മറുപടി പറയാന? അഭിയേട്ടൻ ഈ കുടുംബത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെന്ന മുത്തശ്ശിയുടെ കണ്ടെത്തല്. ബിസിനസ് അമലാണ് അത്രേ നോക്കുന്നത്. ഒരു കണക്കിന് അത് സത്യമല്ലേ? അജയ്ക്കും ഒരു പ്രൊഫഷനുണ്ട്, ഒന്നുമില്ലാതെ പോയത് അഭിയേട്ടനും. നമുക്കൊരു കുടുംബമായി. പൊന്നുവിന്റെ വളർച്ചയൊക്കെ ഇനി പെട്ടെന്നായിരിക്കും. അവളുടെ വിദ്യാഭ്യാസത്തിന് അഭിയേട്ടൻ ആരുടെ മുമ്പിൽ കൈനീട്ടും? ഞാൻ എന്റെ ഉത്കണ്ഠകളും വേദനകളും പറയുന്നു. അജയുടെ കല്യാണം കൂടി കഴിഞ്ഞ നമ്മളൊരു ജീവിതമാർഗം നോക്കി പോകേണ്ട സമയമായി. കുടുംബസ്വത്തും പ്രതീക്ഷിച്ച് ജീവിച്ച നമ്മൾ തോറ്റു പോവുകയുള്ളൂ. അച്ഛനും അമ്മയും ഒന്നിച്ചുള്ള കാലത്തോളം എനിക്ക് ഈ വീട് വിട്ടു പോവാൻ പറ്റില്ല ജാനകി. നിന്റെ വികാരം മനസ്സിലാക്കാതെ ഒന്നുമല്ല ഞാൻ പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ ഈ വീട് വിട്ട് ഇറങ്ങിയ അച്ഛനത് താങ്ങാൻ കഴിയൂ? നന്നായിട്ട് നിനക്കതറിയാം. ജീവിതത്തിൽ തോറ്റു പോകണമെങ്കിൽ അങ്ങ് തോക്കട്ടെ. അച്ഛനെ വിട്ടുപോവാൻ എനിക്കാവില്ല, അല്ലെങ്കിൽ അച്ഛൻ എന്നെ കൈയൊഴിയണം.